എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദീപ്തിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കടുവമാങ്ങയാണ്. നമ്മുടെ കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേ രുചിയോടുകൂടിയുള്ളൊരു കടുവമാങ്ങയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 1 കിലോയോളം മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് 1/2 ടീസ്പൂണോളം ഉലുവ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടു, ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഏകദേശം കടു ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കിയിരിക്കണം. അല്ലെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ തണുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ മിക്സിയുടെ ചെറിയ ചേർന്നത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാൻ 1 മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. കടുമാങ്ങ ഞാൻ മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഏകദേശം 3 ടീസ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ എന്നിട്ട് 1 ടീസ്പൂണോളം കടു ഇട്ട് കൊടുത്ത് കടു ഒന്ന് നല്ലതുപോലെ പൊട്ടി വരട്ടെ. കടു ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഏകദേശം ഞാനൊരു 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 10-25 വെളുത്തുള്ളിയോളം ഉണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വലുതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം കായപ്പൊടിയാണ്. കായപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത് ഏകദേശം 4 ടീസ്പൂണോളം മുളക് പൊടിയാണ്. എരിയുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ എണ്ണ തെളിയുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇവിടെ ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മാങ്ങയ്ക്ക് പൊതുവെ ഉപ്പ് വരട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതൊന്നും അതിൻ്റെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ആ ഒരു വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ അരപ്പല മാങ്ങയെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇവിടെ ഇപ്പം മാങ്ങയെ നല്ലതുപോലെ അരപ്പൊക്കെ പെരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ചീത്തയാകത്തില്ല. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം വീണ്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് തൂവി കൊടുക്കാം. കറിവേപ്പില നല്ലതുപോലെ വാടണമെന്നൊന്നുമില്ല. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ തീ എപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കല്യാണ സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ മാങ്ങ അച്ചർ ഉണ്ടാക്കാത്തവർ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.